ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെറും 130 രൂപയ്ക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഫിഷ് ടാങ്കാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരുവിധ ടൂൾസും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ചാക്കുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇത്രയും ചിലവ് വരുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി കപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ പോണ്ട് സെറ്റ് ചെയ്യാൻ പോണത്. ഇത് നമ്മൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച ചാക്കും സിമെൻറ്റുമാണ്. 3 ചാക്കും 10 കിലോ സിമെൻറ്റും മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പോണ്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഷേപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് റെക്റ്റാങ്കുലറോ ഓവലോ റൗണ്ടോ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കുഴിച്ചെടുത്താൽ മതി. കുഴിയെടുക്കുന്നത് ഒരു സ്ലോപ്പായിട്ട് വേണം കേട്ടോ. നമ്മൾ കിണർ പോലെ നേരെ താഴേക്കാക്കിയിട്ട് കുഴിക്കരുത്. അപ്പോൾ നമ്മളെ പോണ്ടിനുള്ള കുഴി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സൈഡുകളൊക്കെ ഒന്നും കൂടെ സ്മൂത്താക്കി കൊടുക്കുക. ഷാർപ്പായിട്ടുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ വേരുകളൊക്കെ മുറിച്ച് ഒഴിവാക്കുക. അല്ലെങ്കിൽ അത് വീണ്ടും വളർന്നു വന്നാൽ ചാക്കിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ലീക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള വേരുകളൊക്കെ ആണെങ്കിൽ മുറിച്ചൊഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതേപോലെ സൈഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് മണ്ണൊക്കെ വെച്ച് ഒരു കറക്റ്റ് ഷേപ്പിലെടുത്തിട്ട് സ്ലോപ്പാക്കിയിട്ട് നന്നായിട്ട് സ്മൂത്തും ചെയ്യണം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് തട്ടി അമർത്തി വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം ചുറ്റിലും നല്ലൊരു ബോർഡർ ഈ മണ്ണുകൊണ്ട് തന്നെ ഷേപ്പാക്കി വെച്ച് കൊടുക്കുക. എന്നാൽ സിമെൻറ്റ് നമ്മൾ കുഴച്ചിടുമ്പോൾ അതിൻ്റെ മേലെ കൂടെ കയറ്റി ഇട്ടാൽ മതി. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുഴിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഇതേപോലെ ഓരോ ചാക്കെടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് മാക്സിമം വലിയ രീതിയിലേക്ക് ആക്കിയെടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ടിലേക്ക് ഇതിടുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ നിൽക്കാനും അതുപോലെ ഗ്യാപ്പൊന്നും വരാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് നമ്മൾ ആ കുഴിയിലേക്ക് വെച്ച് നോക്കുക. ഏകദേശം എത്ര ചാക്ക് വേണ്ടി വരും എന്നറിയണമെങ്കിൽ ഇതേപോലെ നിവർത്തിയിട്ട് എല്ലാ സൈഡിലും ഒന്ന് വെച്ച് നോക്കുക. എനിക്കിങ്ങനെ വെച്ച് നോക്കിയപ്പം 3 ചാക്ക് വേണ്ടി വന്നു കവർ ചെയ്തെടുക്കാൻ. അത് അടിഭാഗം ഓവർലാപ്പ് വരും, അത് കുഴപ്പമില്ല, നല്ലതാണ് കട്ടിയിൽ വരുന്നത്. ഇനി നമുക്ക് ഗ്രൗട്ട് ഉണ്ടാക്കണം. ഞാൻ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് സിമെൻറ്റ് ഇടുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. സിമെൻറ്റ് കട്ടൊന്നും വരാൻ പാടില്ല. ശരിക്കും നന്നായിട്ട് ഇളക്കിയിട്ട് തരികളൊക്കെ പോകുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് സിമെൻറ്റ് കുറച്ച് പോരായി വന്നു, കുറച്ച് ലൂസായ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സിമെൻറ്റ് ഇട്ടു. ഇനി ഇതേപോലെ ചാക്ക് നന്നായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഇളക്കി ഇളക്കി നന്നായിട്ട് ചാക്കിന് ചുറ്റും സിമെൻറ്റാക്കി പിടിപ്പിക്കണം. ഇതിപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ചാക്കിലേക്ക് ഞാൻ കുറച്ചും കൂടി സിമെൻറ്റ് കൂട്ടി കട്ടിയാക്കിയിട്ടാണ് എടുത്തത്. ഇത് കുഴപ്പമില്ല, നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് സിമെൻറ്റുകൊണ്ട് ഒരു കോട്ടിങ്ങും കൂടെ ചെയ്യും. അപ്പോൾ ഇത് കവർ ചെയ്ത് പോകും, അതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷേ ഫസ്റ്റ് തന്നെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്കിതേപോലെ നമ്മളുണ്ടാക്കി വെച്ച കുഴിയിലേക്ക് ഈ ചാക്കെടുത്ത് വിരിക്കാം. അതിനുശേഷം ശരിക്കും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് അമർത്തി പരത്തി കൊടുക്കുക. ചാക്ക് ചുളിയാത്ത രീതിയിൽ നന്നായിട്ട് നിൽക്കാൻ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതുണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു വൃത്തി കിട്ടണമെങ്കിൽ ചുക്കി ചുളിഞ്ഞ് കിടക്കുമ്പോൾ കാണാനൊരു കോലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വിരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇതേപോലെ അമർത്തി എയറൊന്നുമില്ലാത്ത രീതിയിൽ മണ്ണിനോട് ശരിക്കും ചേർന്ന് നിൽക്കുന്ന രീതിയിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ചും ആ ജോയിൻ്റൊക്കെ വരുന്ന ഭാഗം കറക്റ്റായിട്ട് നിവർത്തി കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത ചാക്കും കൂടെ വരുമ്പം ഭയങ്കരമായിട്ട് മുഴച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും കാണാനായിട്ട്. അടുത്ത ചാക്ക് ഞാൻ പറഞ്ഞ പോലെ ഗ്രൗട്ട് കുറച്ചും കൂടെ കട്ടിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ജോയിൻ്റ് വരുന്ന ഭാഗം നന്നായിട്ട് നിവർത്തി വൃത്തിയിലാക്കി അമർത്തി കൊടുക്കുക. പിന്നെ എല്ലാ ചാക്കുകളും വിരിച്ചതിന് ശേഷം ജോയിൻ്റ് വരുന്ന ഭാഗത്ത് കൂടെ മാത്രമായിട്ട് ഗ്രൗട്ട് ഒന്നും കൂടെ കലക്കിയിട്ട് ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ പോണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ജോയിൻറ്റുകളൊക്കെ അടച്ചു. അതിന് ശേഷം
ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ഗ്രൗട്ട് കലക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടെ തേച്ച് കൊടുത്തു. കാരണം ലീക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ കാണാനൊരു ഫിനിഷിങ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു കോട്ടിങ് ഫുള്ളായിട്ട് ഒന്നും കൂടെ സിമെൻ്റ് കുഴച്ചിട്ട് കൊടുക്കാം. ഇപ്പം 2 ദിവസത്തിന് ശേഷമാണ് ഞാനിതിൽ വെള്ളം നിറയ്ക്കുന്നത്. ആ 2 ദിവസവും നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇത് ഡ്രൈ ആവരുത്, പൊട്ടിക്കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം സിമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചാക്ക് നനച്ചിട്ട് അതിൻ്റെ മേലെ ഇടുക, അതിലിടക്കിടക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ 2 ദിവസത്തിന് ശേഷം മാത്രം പോണ്ടിൽ വെള്ളം നിറയ്ക്കുക. ഇനി സിമെൻറ്റിൻ്റെ ഒരു കുത്തൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെ അതിൽ വെള്ളം നിറച്ചിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് മീൻ ഇട്ട് കഴിഞ്ഞാൽ മീനുകൾ ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വെള്ളം നിറച്ച് വെക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇലകളൊക്കെ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ കുത്തൽ പെട്ടെന്ന് പോകും. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം മീനിടാൻ ശ്രമിക്കുക. അപ്പം ഞാൻ എൻ്റെ മിക്സ്ഡ് ഗപ്പികളാണ് ഇതിലേക്ക് മാറ്റിയത്. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പിയാണ്, പക്ഷേ ഞാൻ മിക്സ്ഡ് ആയിട്ടായിരുന്നു മുമ്പ് ഇട്ടിരുന്നത്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ കുളത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർക്ക് കാണാനുണ്ട്. ഗപ്പികൾക്ക് അങ്ങനെയാണ്, അധികം ആഴം വേണമെന്നില്ല, പക്ഷേ നല്ല പരപ്പുള്ള സ്ഥലമാണ് ഗപ്പികൾക്ക് കൂടുതൽ പ്രസവിക്കാനും അതേപോലെ കൂടുതൽ പെട്ടെന്ന് വളരാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ പോണ്ട് ഗപ്പികൾക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അധികം ചിലവും ഇല്ല, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.